മലപ്പുറം എടപ്പാളിലെ KSRTC ബസ്സിലെ സ്വർണ്ണ കവർച്ചയിൽ മൂന്ന് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കവർച്ച ചെയ്യപ്പെട്ട സ്വർണം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, എവിടെ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്? ഈ സ്വർണം എവിടെ നിന്ന് കണ്ടെടുത്തു? സ്മിത, മൂന്ന് പേരെയും വിവിധയിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയതായി പോലീസ് അറിയിക്കുന്നത്. സ്വർണം ഇവർ വിൽപ്പന നടത്തിയിരുന്നില്ല, മറിച്ച് ഇവരുടെ തന്നെ സംരക്ഷണത്തിലായിരുന്നു സ്വർണം. അതും പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മൂന്ന് പേരാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പിടിയിലായിരിക്കുന്നത്. ഒന്ന് പള്ളുരുത്തി സ്വദേശികളായ നിസാർ, നൌഫുൽ, കോഴിക്കോട് സ്വദേശിയായ ബാബു എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ സംഘടനകളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ജ്വല്ലറി ജീവനക്കാരൻ കൊണ്ടുപോയിരുന്ന സ്വർണം, ഏതാണ്ട് 1 കോടി രൂപയിലധികം മൂല്യമുള്ള 1512 ഗ്രാം സ്വർണം KSRTC ബസ്സിൽ കൊണ്ടുപോകുകയായിരുന്നു. അതിനിടയിലാണ് എടപ്പാളിനും കുറ്റിപ്പുറത്തിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് പ്രതികൾ ഈ ബാഗ് തുറന്ന് ആ സ്വർണം കവർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ സ്വർണം കൊണ്ടുപോയിരുന്ന ജ്വല്ലറി ജീവനക്കാരൻ തന്നെയാണോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയമൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹമല്ല, മറിച്ച് സാധാരണ ബസ്സിൽ സഞ്ചരിക്കുന്ന പോക്കറ്റടി സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. അതിന് പിന്നാലെയാണ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ സാധാരണ തിരക്കേറിയ ബസ്സിൽ കയറി ഈ പോക്കറ്റടി സംഘത്തിൽ ആളുകളാണ്. സാധാരണ തിരക്കുള്ള ബസ്സിൽ കയറി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി എന്നുള്ളതാണ്. അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇത്രയും വലിയ സ്വർണം ഇവരുടെ കയ്യിൽ പെടുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ പോക്കറ്റടി നടത്തിയതിന്റെ കേസുകളെല്ലാം തന്നെ ഇവരുടെ പേരിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്ര വലിയ തുകയുടെ സ്വർണം, അത് KSRTC ബസ്സിൽ പോകുന്നു. അത് ഈ മോഷ്ടാക്കൾ സാധാരണ ഒരു മോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മോഷ്ടിച്ചത് എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും കൂടുതൽ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. ഈ വാർത്തയുടെ റിപ്പോർട്ടുമായി നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്.